മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളുള്ള മെയ്വഴക്കം കൊണ്ട് മാത്രം വാച്ചബിളായിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ ഇറങ്ങിയ സിനിമകളിൽ ഞാൻ പേഴ്സണലി അവസാനത്ത് മാത്രം കാണുന്ന ഒരു സിനിമയാണ് ടർബോ. പക്ഷേ ആക്ഷൻ ഹീറോ മൂവികൾ ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള എല്ലാ ചേരുവകളുള്ള ഒരു മാസ് എൻ്റർടൈനർ എന്ന രീതിയിലാണ് ടർബോ വന്നിരിക്കുന്നത്. ലോജിക്ക് നോക്കുന്നവരും കഥ നോക്കുന്നവരും വന്നു കഴിഞ്ഞാൽ പരിപൂർണ്ണ നിരാശയായിരിക്കും ടർബോ കണ്ടാൽ വരുന്നത്. മമ്മൂട്ടി മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് അടിയാണോ വേണ്ടത്, എന്നാൽ അടി തരാം എന്ന് പറഞ്ഞിട്ട് അടി തന്ന ഒരു സിനിമയാണ്. ആ പറഞ്ഞ അടി നമ്മൾ കണ്ടത് അവസാനത്തെ 15-20 മിനിറ്റാണ്. കാരണം അവസാന 15-20 മിനിറ്റിലേക്കുള്ള ബിൽഡപ്പാണ് ഹോൾ മൂവി വന്നത്. പിന്നെ ആക്ഷൻ മൂവീസിൽ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ലോജിക്ക് നോക്കി പോയാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ടർബോയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ആ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ശ്രമിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. സെക്കൻഡ് ഹാഫിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ എത്തുന്ന മുതൽ ചേസിംഗ് ആയിട്ടും ആക്ഷൻ ആയിട്ടും വളരെ പേസി ആയിട്ട് മൂവി മുന്നോട്ട് പോയി. അവസാനത്തെ 20 മിനിറ്റ് നമ്മൾ എന്ത് ഡൂപ്പ് ഉപയോഗിച്ചാലും റോപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ബോഡി തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ടിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ എടുത്തു വരേണ്ട റോളാണ് ബിന്ദു പണിക്കർ. റോഷാക്കിന് ശേഷം ബിന്ദു പണിക്കർ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ കാർക്കശ്യക്കാരി, അതേപോലെ തന്നെ തമാശകൾ പറയുന്ന ഒരു അമ്മയായിട്ട് ബിന്ദു പണിക്കർ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി മലയാളത്തിലേക്ക് വന്നതും ആ ഒരു വില്ലൻ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ, ഒരു അൺബീറ്റബിൾ വില്ലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട്. ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ആക്ഷൻ സിനിമയിൽ ഒരു ചേഞ്ച്, ഒരു ട്രെൻഡ്സെറ്റ് കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല ടർബോ. കാരണം നമ്മൾ കണ്ടുവന്നിരുന്ന പാറ്റേണിൽ നിന്നും വൈശാഖിൻ്റെ ഷോട്ടുകളിൽ നിന്നും ഒന്നും മാറ്റാതെ തന്നെയുള്ള സിനിമയാണ്. മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളുള്ള മെയ്വഴക്കം കൊണ്ട് മാത്രം വാച്ചബിളായിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ ഇറങ്ങിയ സിനിമകളിൽ ഞാൻ പേഴ്സണലി അവസാനത്ത് മാത്രം കാണുന്ന ഒരു സിനിമയാണ് ടർബോ. പക്ഷേ ആക്ഷൻ ഹീറോ മൂവികൾ ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള എല്ലാ ചേരുവകളുള്ള ഒരു മാസ് എൻ്റർടൈനർ എന്ന രീതിയിലാണ് ടർബോ വന്നിരിക്കുന്നത്. ഫൈറ്റുകൾ മാത്രമാണ് കണ്ടത്. കാരണം നമുക്കറിയാം ഈ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള യാതൊരു മൊമെൻറ്റിലും സിനിമയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആ ആക്ഷൻ ബ്ലോക്കുകൾ 5 രീതിയിലുള്ള ആക്ഷൻ കോറിയോഗ്രാഫിയാണ് സിനിമയ്ക്ക്. ഈ പള്ളിയിൽ അടി, ബസ്സിലടി, അങ്ങനെയുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ആക്ഷൻ കോറിയോഗ്രാഫികൾ പലതും റിപ്പീറ്റേഷൻ തോന്നിയിട്ടുണ്ടെങ്കിലും അവസാനത്തെ 20 മിനിറ്റുള്ള ഫൈറ്റ് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഫാക്ടറി സെറ്റപ്പിലുള്ള ഫൈറ്റ് അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ആ ആക്ഷൻ ബ്ലോക്കാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഘടകം. ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ, അതെ, പടത്തിൻ്റെ ഹൈലേക്ക് വരുന്ന ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴാണ് അതൊരു രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചന കൂടി ഒരു വലിയ തമിഴ് താരം അതിനകത്ത് വരുന്നുണ്ട്. അത് ആ രീതിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വോയിസ് ഓവറാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത്. അപ്പം സെക്കൻഡ് ഹാഫിൽ ഇതൊന്നുകൂടെ കംപ്ലീറ്റ് ആക്ഷൻ ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഇതൊരു ഫസ്റ്റ് പാർട്ട് ഒരു ബിൽഡപ്പ് പാർട്ടാണ് എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ ഇതിൽ കൂടുതൽ പൊടിപാറുന്ന ആക്ഷൻ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് പാർട്ടിലേക്കുള്ള സൂചന നൽകുന്നുണ്ട് ക്ലൈമാക്സിൽ. കാരണം ടർബോ 2 വരും, ജോസെഫിനെയും വരും എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. കാരണം ഒരു വലിയൊരു തമിഴ് താരത്തിൻ്റെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ രാജ്ബി ഷെട്ടിയിൽ മുകളിൽ നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഡോൺ അവിടെയുണ്ട് എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ആക്ഷൻ ഹീറോ മൂവി ഇഷ്ടപ്പെടുന്നവർ മാത്രം, ലോജിക്ക് നോക്കുന്നവരും കഥ നോക്കുന്നവരും വന്നു കഴിഞ്ഞാൽ പരിപൂർണ്ണ നിരാശയായിരിക്കും ടർബോ കണ്ടാൽ വരുന്നത്.